ഹായ് ഫ്രണ്ട്സ്, സജിനിയാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ കൊണ്ടുള്ള ഇറച്ചിച്ചോറാണ്. നല്ല സ്വർണ്ണ കളറുള്ള ഇറച്ചിച്ചോറ്. ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേലീഫ് ഇത്രയിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുക. പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, ഗാർലിക് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, എന്നാൽ ഒന്ന് വഴന്നു വരണം. അപ്പോഴേക്കും നമുക്കതിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടത് മൂപ്പിച്ചെടുക്കാം. നമ്മൾ എരിവിനായിട്ട് മുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല. പച്ചമുളകും പിന്നെ പെപ്പർ പൗഡറും മാത്രമാണ് ചേർക്കുന്നത്. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ള ഇറച്ചിച്ചോറാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് അല്പം ഉപ്പ് ചേർത്താണ് ഞാൻ വെച്ചിരുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരണം. നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കനിൽ നിന്നൊക്കെ തന്നെ അല്പം വെള്ളം ഇറങ്ങി വരും വെന്ത് വരുന്നതനുസരിച്ചിട്ട്. ഇതായതുപോലെ നന്നായിട്ട് വെന്ത് വരണം. അപ്പം നമുക്ക് നമ്മൾ എത്ര റൈസ് എടുക്കുന്നുവോ അതിന് ഇരട്ടി വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കാഷ്യൂ, കിസ്മിസും എല്ലാം പച്ചനെ തന്നെ അല്പം വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ആ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ റൈസ് കഴുകിയെടുക്കാം. ഞാനിവിടെ 3 കിലോ ചിക്കന്, ഇവിടെ നമ്മൾ 2 കിലോ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അരി കൈമ റൈസാണ്. ജീര റൈസും വളരെ നല്ലതാണ് ഇതുണ്ടാക്കാനായിട്ട്. ഇത് നന്നായിട്ട് വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് നമ്മൾ കഴുകി എടുത്തു വച്ചിരിക്കുന്ന അരിയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തൈര് 1/2 കപ്പ് ചേർക്കാം. തൈര് ചേർക്കുന്നത് നല്ലൊരു രുചിയും മണവും അതുപോലെ തന്നെ നമ്മുടെ റൈസെല്ലാം വിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ തൈര് ചേർക്കുന്നത് വളരെ നല്ലതാണ്. അല്ല എങ്കിൽ നമുക്ക് അല്പം നാരങ്ങാ നീര് ചേർത്താലും മതി. ഇനി നന്നായിട്ട് വേവണം. ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് തന്നെ വേവിക്കാം കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ചോറ് ഒരുവിധം വെന്തിട്ടുണ്ട്. എന്നാലും ഇതിൽ അല്പം വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ മൂടി വയ്ക്കാം. നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് വേവിക്കണം. ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൈസ് നന്നായിട്ട് വിട്ട് വിട്ട് കിട്ടും. പിന്നെ ഈ ടൈമിൽ നമുക്ക് മല്ലിയിലയോ പുതിനയിലയോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിരിക്കും. പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിളും കട്ട് ചെയ്ത് ചേർക്കാം. ഇത് വെന്ത് വരുമ്പോൾ നല്ല സൂപ്പർ മണമാണ് കേട്ടോ. ഇത് നമുക്ക് ചിക്കനും കൊണ്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ബീഫ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. വളരെ സിമ്പിളുമാണ്. ഇനി നമുക്കൊന്നും കൂടെ മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. അതുവരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഞാൻ അവസാനം ഇറക്കുന്നതിന് തൊട്ട് മുന്നേ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത നെയ്യുടെ സ്മെല്ല് ഹോൾ റൈസിൽ കിട്ടാൻ വേണ്ടി അല്പനേരം മൂടി വെച്ചിട്ട് തുറന്ന് നോക്കാം. നമുക്ക് നന്നായിട്ട് നമ്മുടെ റൈസ് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ വിട്ട് വിട്ട് വെക്കുന്ന രീതിയിലാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. താങ്ക് യു.